ഗൈസ് എല്ലാവർക്കും സമർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടിലം പോലത്തെ ഡിയോ റാങ്ക്ഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഗൈസ് കുറേ നാൾ കൂടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കിടും പോലത്തെ ഒരു ഗെയിം പ്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ മെയിലിൽ ചെയ്യുന്ന ലൈവ് കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ നൈസറ്റ് എന്താണ് ലോക്കോ ആപ്പിനകത്ത് യൂട്യൂബിനകത്തും ഡെയിലി ഈവനിങ് ലൈവ് ചെയ്യുന്നുണ്ട്. സോ നൈസറ്റ് കാണുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, പൊന്നു ബ്രോ എനിക്ക് ലൈവ് അങ്ങനെ കണ്ടിന്യൂസ്ലി കാണാൻ വേണ്ടി പറ്റുന്നില്ല, നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, നെറ്റ് തീർന്നു പോകുന്നുണ്ട്. അതേപോലെ പിന്നെ ഉണ്ടല്ലോ ക്ലാസ് കാര്യങ്ങൾ, ട്യൂഷന്, ഓണത്തിന് അവധിയാണെങ്കിൽ പോലും ട്യൂഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സോ നൈസറ്റ് എന്താണ് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഗൈസ് നൈസറ്റ് എന്താണ് ഇനി പറഞ്ഞാൽ ഡെയിലി 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 ഇങ്ങനത്തെ കിടിലം പോലത്തെ ഗെയിം പ്ലേ വീഡിയോ കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ എന്തായാലും ഗൈസ് ഞാൻ ആദ്യം തന്നെ ഇറങ്ങിയിരിക്കുന്നുണ്ടല്ലോ ആ ഒരു മില്ലിലേക്കാണ്. മില്ലിറങ്ങി ഇവിടെ കിടിലം പോലത്തെ 2 കിലിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരെ ചുമ്മാ ചൊറിഞ്ഞു വരച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അതായത് മെല്ലിയ കാര്യം പറയുന്നത് അങ്ങോട്ട് ഓടുന്ന സമയത്ത് കുറച്ച് ഡാമേജ് കൊടുത്ത് അവനെ ഓടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പൊസിഷൻ ഏകദേശം അമ്മാർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിലോ ഒരുത്തരെ ഓടിച്ച് ആ ബാലിലങ്ങ് പൊട്ടിച്ച് കൊല്ലാന്നാണ് ഞാൻ വിചാരിച്ചത്. ഗൈസ് അത് കൊണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവും നമ്മളെ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഓക്കെ എന്നാലും എൻ്റെ കൂടെയുള്ള കുമ്മാച്ചി ആണെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഓടി ഓടി വരുന്നുണ്ട്. പൊന്നു കുമ്മാച്ചി ഒരുത്തരെ ഞാൻ കണ്ടു അവനെ കുറച്ച് ഡാമേജ് കല്ലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ വേണമെങ്കിൽ വീഴും. എൻ്റെ അടുത്ത് വന്നു നിന്നൊന്നും പറഞ്ഞു തീർന്നില്ല ഗൈസ്. ഓക്കെ എൻ്റെ അടുത്തേക്ക് അടുത്ത് വന്നു നിന്നൊന്നും പറഞ്ഞു തീർന്നില്ല. അതിന് മറ്റവൻ അടിച്ച് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ഗൈസ് അവൻ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഒന്നും പേടിക്കുകയല്ല. അവൻ നൈസർ എന്നെ പോക്കുവാൽട്ടിട്ട് പൊക്കടാ എൻ്റെ പൊന്നടി. ഓക്കെ അവൻ നൈസർ എന്താണ് നിന്ന് അടി വാങ്ങുന്നുണ്ടായിരുന്നു. എന്നെ പൊക്കി ഇട്ടു. എനിക്കാണെ മെഡിക്കറ്റില്ല. ആ എ ആർ അമ്മോ ഇല്ല. ഓരോ അമ്മോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു അവസരം നൈസർ എന്താണ് മുതലെടുത്തുകൊണ്ട് താഴെ നിൽക്കുന്ന ആ ഒരു എനിമിയില്ലേ തുണിപോലെ എടുക്കാത്തൊരു എനിമി നൈസർ ഓടി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് നമ്മുടെ രണ്ടുപേരെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ ഒന്ന് പമ്മുന്നുണ്ട്. തിരിച്ചൊരൊറ്റവട്ടം വന്ന വേഗത്തിൽ തിരിച്ചോടി പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എടാ മേളിൽ നിൽക്കുന്നതിൻ്റെ അഹങ്കാരത്തിലാണ് അവൻ കയറി വന്നു. നൈസറിൻ്റെ മേളിൽ നിൽക്കുന്ന തന്നെ എടുക്കാൻ പോകുന്ന നൈസർ എന്താണ് ആ ഒരു മേളിലുള്ളവനെ കിടക്കുമ്പോഴത്തെ ഒരു നോക്കി കളിക്കി എടുത്തിട്ടുണ്ടായിരുന്നു. താഴെയുള്ളവൻ അടിക്കാൻ കുറച്ച് നോക്കി അപ്പോഴത്തേക്ക് വേർതൻ ഓടി വന്നിട്ട് ആ താഴേക്ക് ഇറങ്ങിപ്പോയി. ആ വന്നവരെ നമ്മൾ അടിക്കാൻ വേണ്ടി വിചാരിച്ചാണ് ഗൈസ്. അവരെ പടി പാളിപ്പോയി. പക്ഷേ ഗൈസ് അവനിങ്ങനെ അടിച്ചിരുന്ന ഞാൻ വീണേനെ. കാര്യം എൻ്റെ ലൈഫ് കാരണം എത്ര നിങ്ങൾ കണ്ടു കാണും. പക്ഷേ അവൻ താഴെ വീട് പോയതുകൊണ്ട് ജസ്റ്റ് മിസ്സ് രക്ഷപ്പെട്ടിട്ടുണ്ട്. മേളിലൊരുത്തിരി ഇപ്പോൾ നോക്കാണ്. താഴെയാണ് ഉടുപ്പില്ലാത്ത ഒരുത്തരുണ്ട്. അതേപോലെ ഗൈസ് താഴേക്ക് താഴെ വീട് പോയ ഒരുത്തരുണ്ട്. മൊത്തം 3 പേര് ഇനിയും താഴെ കിടപ്പുണ്ട്. ഓക്കെ എന്തായാലും മേളിലേക്ക് കയറി വന്ന് ആ മേളിലുള്ളവൻ നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തുണ്ടല്ലോ ആ ഒരു സൈഡിൽ നിന്ന് നൈസായിട്ട് ആരെയോ വേറെ ടീം കയറി വന്നിട്ട് പിന്നെ കിടക്കം പോലത്തെ അടി ഒന്നും നോക്കുന്നില്ല. ആ തുണിയില്ലാതെ അവനെ അടിച്ച് അവിടെ കിടിച്ച് അടിച്ച് കംപ്ലീറ്റ് ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തുണ്ടല്ലോ താഴെ നിന്ന് 2 പേര് പിന്നെയും കയറി വരുന്നുണ്ട്. നമ്മുടെ കുമ്മാച്ചുള്ളോട് കുമ്മാച്ചു ഒരു കില്ലെടുത്തു. അതിനുശേഷം ബാക്കി ഒരുത്തരും ഉണ്ടായിരുന്നു. അവനെ കിടക്കം പോലെ അടിക്കാൻ നോക്കുമ്പോഴേക്കും അവിടെ നമ്മൾ ലൂട്ടും കല്ലൊക്കെ എടുത്തിട്ട് ആ ഒരു കില് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് അമോ ഉണ്ടായിരുന്നില്ല. ഓക്കെ ആ ഒരു AK നോക്കുകയാണെങ്കിൽ 15 അമോങ്ങാൻ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ നൈസറിൽ നിന്ന് അവിടുന്ന് അമോയി കാര്യങ്ങളെല്ലാം മാറിയെടുത്ത ശേഷം വന്ന് നോക്കുമ്പോഴത്തേക്കും മേളിത് പിന്നെ ആൾക്കാർ കയറുന്നു. നമ്മൾ മില്ലിറങ്ങി നിറഞ്ഞിട്ടാണ് തോന്നുന്നു. ഓക്കെ സത്യം ഇഷ്ടം പോലെ ആൾക്കാർ കയറുന്നു. വെടി വെച്ചിട്ട് സമയത്ത് അവൻ കുഴഞ്ഞു കൂടി. ഞാൻ സത്യം വിചാരിച്ചിട്ടല്ലോ എൻ്റെ ടീമേറ്റ് കുമ്മാച്ചി കുമ്മൻ അടിച്ചുകൊണ്ട് പോയതാണെന്ന് വിചാരിച്ചാൽ ശരിക്കും അവന് കുമ്മാച്ചിൻ്റെ പേര് വന്ന് തന്നെ കുമ്മൻ അടിക്കുന്നുകൊണ്ടാണ്. ഓക്കെ പക്ഷേ അവൻ അടുത്തുണ്ടായിരുന്നില്ല. അവൻ വന്ന് പൊന്നു പോകുമ്പോൾ ഞാനല്ല ഇത് വേറെ ആരും അത് പറഞ്ഞുണ്ട്. അപ്പോളാണ് എനിക്ക് മനസ്സിലായത് മേളിത്തെ സിപ്ലൈൻ്റെ അവിടുന്ന് ഒരു എനിമി നൈസായിട്ട് നമ്മൾ അടിക്കാൻ വേണ്ടി ഒളിച്ചിരുന്ന് അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു അടി അടിച്ച സമയത്തുണ്ടല്ലോ നമുക്കുണ്ടല്ല ഓട്ടോയുമായിട്ട് നമ്മുടെ എനിമിയുടെ ഉള്ളതുകൊണ്ട് ആ ഒരു എനിമിയുടെ കില്ല അവന് കിട്ടി. നമ്മളെ ജസ്റ്റ് മിസ് ചെയ്യാൻ രക്ഷപ്പെട്ടു. ഓക്കെ ഏതായാലും നമ്മളെ അടിക്കാൻ നോക്കിയിട്ട് മാറിക്കൊണ്ടാണെങ്കിൽ പോലും അവൻ നമ്മുടെ കൂടി ചാടും. അതെനിക്ക് ഒരു വാശി തന്നെയായിരുന്നു. സോ നൈസർ ഞാനും കുമ്മാച്ചി തമ്മിൽ പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എടാ ഒന്നും പേടിക്കേണ്ട നൈസർ നീ അവൻ്റെ അടുത്തേക്ക് റഷ് ചെയ്തു എന്നു. നൈസർ ഞാനല്ലോ ആ ഒരു ചെരുവിൽ കൂടെ നൈസായിട്ട് ഞാൻ ആ ഒരു ആ സിപ്ലിൻ്റെ അടുത്തേക്ക് വരാം. അവൻ നിന്നെങ്ങനെ അടിച്ച് നോക്കാക്കോടെ ഞാൻ അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി ഉറപ്പായിട്ട് ഇമ്മോട്ടിട്ട് മാസ് കാണിക്കും എന്നൊക്കെയുള്ള പ്ലാനാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ കുറേ നേരം സ്കോപ്പ് ഇട്ട് നോക്കി നൈസർ എന്നാണ് അവിടെ തന്നെ കിട്ടുമെന്ന്. പക്ഷേ ഗൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആ ഒരു പറഞ്ഞ പ്ലാൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. നൈസർ ഞാൻ ആ ഒരു ഇറക്കത്തിൽ കൂടെ ഓടി വരുന്നുണ്ട്. കുമ്മാച്ചിയാണെങ്കിൽ മേളിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. ആരെ അടിക്കും ഈ കൂട്ടത്തിൽ ആരടിക്കും ഗൈസ് നൈസർ എന്താണ് ആ ഒരു എനിമി ആദ്യം കഴിഞ്ഞ് കുമ്മാച്ചിനെ അടിക്കും. അപ്പോൾ അവനെ നൈസായിട്ട് അടിക്കാൻ നോക്കും. മിക്കവാറും കുമ്മാച്ചി നോക്കുകയാണെങ്കിൽ ഞാൻ കയറി അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കും. അതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ നൈസർ എന്താണ്. അതേപോലെ തന്നെ കയറി അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവിടെ ആദ്യം കുമ്മാച്ചി കയറുന്നിട്ട് പറയുന്നുണ്ട് മാമ ഇവിടെ ആരെയും കാണുന്നുണ്ടല്ല അവൻ അവൻ്റെ പാട് നോക്കി പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ ഏതായാലും അവൻ ആ ഒരു സിപ്ലൈൻ അടിച്ച് അവൻ്റെ പാട് നോക്കി പോയി കാണും. എന്തായാലും ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും സന്തോഷം. അതേ പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് കിടക്കം പോലത്തെ ഗെയിം പ്ലേ വീഡിയോസ് ലൈവ് കളൊക്കെ വരുന്നുണ്ടായിരിക്കും. അതൊന്നും മിസ്സാക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നൈസർ എന്നാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ അതുപോലെ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിടലം പോലത്തെ റിഡീം കോഡ് കളൊക്കെ കിട്ടുന്നതായിരിക്കും. അത് ഈ ഒരു വീഡിയോക്ക് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഓക്കെ എന്നാലും മേളിൽ വന്ന സമയത്ത് നൈസർ എന്നാണ് അവിടുന്ന് മിസ്സായവനെ ഇതാ ഇവിടെ ആ ഒരു സിപ്ലൈം പിടിച്ചിട്ട് അതേപോലെ തന്നെ നമ്മളെ അടിക്കാൻ വേണ്ടി ഇപ്പുറത്തെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് കിളി പോയി നിൽക്കുമായിരുന്നു. അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് കിടക്കം പോലത്തെ ലൂട്ടും കളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ എടാ നീ ആയിരുന്നല്ല എടാ അത് പിന്നല്ല. ഓക്കെ ഒളിച്ചിരുന്ന് അടിച്ച് എൻ്റെ കില്ലും കുമ്മൻ അടിച്ചോണ്ട് പോയി നിന്നെയൊക്കെ ഞാൻ എന്തുവാടാ പറയട്ടെ എരുമയായി പോയി. സ്വന്തം ടീമേറ്റോടെ ബാലിൽ പിടിച്ച് കൊല്ലായിരുന്നു. എന്തായാലും അത്യാവശ്യം നോക്കണല്ല എക്സ് മേറ്റും അതേപോലെ കുറച്ച് അമോയും കാര്യങ്ങളൊക്കെ ഇവനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അമ്മക്കിനെ വാരി പറക്കേണ്ട ആവശ്യമുണ്ടായത് കാര്യം പറയണുണ്ടല്ലോ അമ്മോ ഒന്നുമില്ല എന്നാണ് ചില സമയത്തൊക്കെ ഞാൻ കളിക്കാൻ വേണ്ടി പോകുന്നത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അവിടുന്ന് ആ ഒരു എക്സ് മേറ്റ് മാറ്റി M4A1 2 മാറ്റിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കുന്ന സമയത്തുണ്ടല്ലോ മേളിൽ നിന്ന് അതായത് പീക്കിന് മണ്ടയ്ക്കുന്ന
ഒരു മഞ്ഞ റെയിൻകോട്ട് ഇട്ടിട്ട് ഒരുത്ത നമ്മളെ ഒന്ന് ചോറിഞ്ഞിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. അവനെ നൈസറ്റ് താഴെ നിന്ന് കിട്ടി സ്കൈൽ ഇട്ടിട്ട് നൈസറ്റ് കിടുമ്പോഴത്തെ അടിച്ചപ്പോഴത്തേക്കും അത് ഉമ്മാശി അങ്ങ് എടുത്തുകൊണ്ടുപോയി. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവരെ പേരിൻ്റെ ആ ഒരു മഹാത്മ്യം അവൻ നിലനിർത്തിയല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തായാലും ആ ഒരു കില്ല് പോയതിൻ്റെ വിഷമത്തിൽ ഞാൻ വിചാരിക്കും എൻ്റെ ആകെ കൂടെ കിട്ടിയൊരു കില്ലായിരുന്നു. അവനിങ്ങനെ പോയാലും നോക്കുമ്പോഴത്തേക്കും എനിക്ക് വേണ്ടി തന്നെ ഒരുത്തൻ ദാണ്ട് ലോങ്ങി. ഓക്കെ, കിടക്കുമ്പോഴത്തെ അടിച്ചെങ്കിലും ഞാൻ മെഡിക്കറ്റ് പോലെ യൂസ് ചെയ്ത കിടലം പോലത്തെ അടിച്ച് അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇൻസ്ട്രക്ഷൻ കേസ് നടക്കാൻ പോകുന്നത് എപ്പിക്കാണ്. ഓക്കെ, അതൊന്നും ഞാൻ പറഞ്ഞു തരാം. മിക്കവാറും ഈ ഒരു റാങ്ക് പുഷ് സീസണിനകത്ത് മിക്കവാറും ആൾക്കാർ ഫുൾ മാപ്പ് കളിക്കുന്ന ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നത് ആ ഒരു ക്ലൂ ക്ലൂ അല്ല, നമ്മുടെ ആ ഒരു വണ്ടിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ. സോ വണ്ടിക്കകത്ത് പോകുന്ന ക്യാരക്ടർ ഉണ്ടോ, വണ്ടിയുടെ സ്കിൻ എടുത്തിട്ട് ആ ഒരു ഷോർട്ട് റേഞ്ച് ഗണ്ണു എടുത്തിട്ട് മാസ് മെരുക്കുമായിട്ട് ഇടിച്ചിടിച്ചിടിച്ച് കൊല്ലുന്ന ഒരു സംഭവമാണ് കണ്ടുപിടിക്കുന്നത്. അത് കിടലം പോലത്തെ കില്ലും കിട്ടും, മാക്സിമം ജയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നൊക്കെ ഉറപ്പാണ്. ഈ ഒരു ഒരു സ്കോഡ് തന്നെ ഓക്കെ ആ ഒരു ടീമിലുള്ള മൊത്തം ആൾക്കാരും മിക്കവാറും അതോ വണ്ടി എടുത്ത് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ നിന്ന് കാണാൻ വേണ്ടി പറ്റും. മിക്കവാറും നോക്കുക, താഴെ ഒരു വണ്ടിയുണ്ട്, മേള് നോക്കുവാണ് ഒരു ബൈക്കിനകത്ത് ഒരുത്തൻ, താഴെ വേറൊരുത്തർ എടുക്കുന്നത് ആരൊക്കെയാണ് എവിടുന്നൊക്കെയാണ് എനിക്കറിയത്തില്ല. ഓക്കെ, എനിക്ക് തോന്നിട്ടില്ല ആ ബൈക്കുകാരന്മാരെ മറ്റവന്മാരെ ഓടിച്ചോടിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു തോന്നുന്നു. സോ ആ ഒരു സമയത്തുണ്ടല്ലോ കുമ്മാശി ഡൗൺ ആയി, അവനെ പൊക്കാൻ വേണ്ടി നൈസ് ഉണ്ടെന്ന് ഞാൻ ഗ്ലൂ ആൾട്ട് പെട്ടെന്ന് പൊക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. മിക്കവാറും വണ്ടിക്കകത്തുള്ള ആൾക്കാരുണ്ടല്ലോ, നേരെ വന്ന് ആ ഒരു ബ്ലൂ ആൾ ഇടിച്ചങ്ങ് പൊട്ടിക്കും. ഓക്കെ, ആ ഇടിച്ച് പൊട്ടിക്കുന്ന സമയത്ത് അവന്മാർ ചാടി ഇറങ്ങി നമ്മൾ അടിച്ച് കംപ്ലീറ്റ് ആക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നൈസർ എന്താ, എനിക്കത് അറിയാവുന്നതുകൊണ്ടും നമ്മുടെ ടീമേറ്റിന് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന നല്ല പരിചയമുള്ളതുകൊണ്ടും ഒന്നും നോക്കുന്നില്ല. ഈ ഒരു സ്ഥലത്ത് നിന്ന് മാറണമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഈ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് മാറണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഓടി 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 രക്ഷപ്പെടാൻ വേണ്ടി പോകണം. ഓക്കെ, ഓടി രക്ഷപ്പെടുന്ന സമയത്തുണ്ടല്ലോ പോകുന്ന വഴിയെ പോകുന്ന എല്ലാ വയ്യാവയിലും പിടിക്കുന്നു, എന്തോ ഒരു സ്വഭാവം എനിക്കുണ്ട്. സോ ഒന്നും നോക്കിയില്ല, ലോങ്ങിലുള്ളവനെ ചുമ്മാ കയറിയെങ്കിൽ ചോറി എന്തിനാന്ന് പോലും അറിയത്തില്ല. ഓക്കെ, സത്യം പറയാം കേസ് എന്തിനാണ് ഞാൻ ആ ചോറിച്ചത്, മര്യാദയ്ക്ക് ആ ഒരു റൈറ്റ് സൈഡിൽ കൂടെ പോയിട്ട് ആ ഒരു മെയിൽ ഭാഗം എവിടെയെങ്കിലും കവർ എടുത്ത് നിൽക്കുവാണെങ്കിൽ സോണിൻ്റെ അവസാനം വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഹൈറ്റിൽ നിൽക്കുമായിരുന്നു. ഓക്കെ, പക്ഷേ കേസ് ഇവിടെ സംഭവിച്ചെന്ന് പറയുകയാണെങ്കിൽ ചുമ്മാ അവിടെ കയറി ചൊറിഞ്ഞു ആമാർ നമ്മൾ അടിക്കാൻ ചാൻസ് വളരെ കൂടുതൽ. ഇപ്പോൾ എവിടുന്നൊക്കെ നമുക്ക് പണി വരും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വണ്ടിക്കകത്ത് രണ്ടെണ്ണം അതിനെ കൂടെ നടക്കുന്നുണ്ട്, താഴെ കൂടെ ബൈക്കിനകത്ത് ഒരു കാറിനകത്ത്. ഇപ്പോൾ രണ്ടെണ്ണം ആകെ മേളിൽ കൂടെ നൈസെടുന്നുണ്ട്, നടക്കുന്ന ഐ മീൻ ഓൺ ഫുട്ടുള്ള രണ്ടുപേരെ ചുമ്മാ നമ്മൾ ചോദിച്ചു, നാല് പേരാണ് നമ്മളെ പിടിക്കാൻ വേണ്ടി നടക്കുന്നത്. ഇവിടെ എവിടെ നിന്നാലും അവന്മാർ കയറി മേഞ്ഞിട്ട് പോകും, ഉറപ്പുള്ള കാര്യമാണ്. ഇങ്ങനത്തെ ഒരു വെകിളി പിടിച്ച സ്വഭാവം എനിക്കുണ്ട്. എന്തായാലും കേസ് കുഴപ്പമില്ല, ഈ ഒരു മാച്ച് ഏത് രീതിയിലാണോ കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിനു കേസ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊന്ന് ലൈക്ക് കൂടെ ചെയ്യുകയാണെങ്കിൽ അത്രയത്തെ സന്തോഷം. കേസ് പിന്നെയും പിന്നെയും എന്താ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കഷ്ടപ്പെട്ട് എന്താണ് കേസ് ലൈവൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ടുള്ള സമയത്താണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കണ്ടൊക്കെ കൊടുക്കുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡെയിലി ഇങ്ങനത്തെ എന്താണ് വീഡിയോസ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ നിങ്ങളുടെ സപ്പോർട്ട് ജസ്റ്റ് ഒന്ന് ലൈക്കായിട്ട് അറിയിക്കുകയാണെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ നോക്കുക, കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്, എനിക്ക് മനസ്സിലായി ഇവിടെ നിന്നാൽ പണി വാളുന്നത്. ആ ഒരു സമയത്ത് എന്താണ് സാധാരണ മിക്കവാറും സമയത്ത് നമ്മളുണ്ടല്ലോ ആ ഒരു ടവർ കവർ എടുത്തിട്ട് കുറച്ച് കില്ലി കല്ലൊക്കെ വാരി കൂട്ടില്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ ഒരു സമയത്ത് മിക്കവാറും ഉള്ള മാച്ചിനകത്ത് എ ബി സി ഡി ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ കേസ് കുറേ നാളായിട്ട് ഞാൻ ഇപ്പോൾ ABCD യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ കാരണം നമ്മുടെ ലൈവിനകത്ത് എപ്പോഴും പറഞ്ഞതാണ്. ഞാൻ ഇപ്പോൾ പറയേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, എന്തായാലും നമ്മുടെ കുമ്മാശിനെ ഡൗൺ ആക്കിയവനെ നൈസർ എന്നാണ് ആ ഒരു മൂലക്ക് ഇന്ന് അടിച്ച് നോക്കിയിട്ട് അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ. പിന്നല്ല കേസ്, ഓക്കെ, എൻ്റെ ടീമേറ്റിനെ തൊട്ട് നിന്നെ നാല് പാട് വെട്ടിക്കൂട്ടി അടിച്ച് പിത്തിമേ സ്റ്റിക്കർ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ്റെ അടുത്ത് ആ എസ് കേസ് എടുത്താലും എനിക്കുണ്ടായിരുന്നു. പക്ഷേ കേസ് എൻ്റെ അത് വേണ്ടാന്ന് വെച്ചു. അതിൻ്റെ കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ ലൈവ് കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈവ് കണ്ടാൽ മതി. അതിനകത്ത് ഞാൻ 100 to 40 വട്ടം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ SKS ഡ്രാഗണോവ് അതേപോലെ കേസ് ABCD ഉഡ്പക്കറൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ചിരിക്കുന്നതെന്ന് ഞാൻ നന്നായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുവാണെ മനസ്സിലാക്കാൻ പറ്റും. തന്നെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ലോക്ക് ആപ്പിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. ലോക്കോയ്ക്ക് അത് കിടലം പോലത്തെ ലൈവ് കല്ലൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, മേളിലേക്ക് നമ്മുടെ കുമ്മാച്ചിനെ പൊക്കാൻ വേണ്ടി നോക്കുന്ന സമയത്തുണ്ടല്ലോ അവിടെ കിടലം പോലത്തെ കുറേ ഗ്ലൂ ആൾ കല്ലം കിടക്കുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് ആരെയും പൊക്കിയും വിടുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അവിടെ പോയിട്ട് കുമ്മാച്ചിനെ രക്ഷപ്പെടിക്കാൻ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റത്തില്ല, 100% ഉറപ്പാണ്. അതുകൊണ്ട് നൈസർ എന്താണ് അവിടെ ഫ്രീ ആയിട്ട് ഒരു കിട്ടിയ കില്ല് വെറുതെ കളയണ്ട വിചാരിച്ച് ആ ഒരു കില്ല് ചുമ്മാ തങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. കില്ല് നൈസർ എന്താണ് 9 kills. പിന്നെ ഈ ഒരു സമയത്ത് എനിക്ക് വായിച്ചു ചാവുന്നെങ്കിൽ ചാവട്ടെ 10 kills കംപ്ലീറ്റ് ചെയ്തിട്ട് ചത്ത അതൊരു അന്തസ്സാണ് എനിക്കുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ കേസ് എനിക്ക് ഈ ഒരു മാച്ചും കൂടെ കഴിഞ്ഞാൽ നൈസർ എന്താണ് കുറച്ചധികം പ്ലസ് കിട്ടുവാണെങ്കിൽ നമുക്ക് മാസ്റ്ററില ഗ്രാൻഡ് മാസ്റ്ററൊക്കെ അടിക്കാനുള്ളൊരു ഒരു രീതിയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈവിനകത്ത് കിടലം പോലത്തെ റാങ്ക് പുഷ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ കളിക്കുന്ന ഒരു കിടലം പോലത്തെ മാച്ചാണ് ഇത്. ഓക്കെ, എന്തായാലും എനിക്ക് ബോയി അടിച്ചേ പറ്റത്തുള്ളൂ, മാക്സിമം കില്ലെടുത്തിട്ട് ബോയി അടിക്കുക, ഇതാണ് എൻ്റെ ഒരു മെയിൻ ലക്ഷ്യം. കാര്യം പറയുകയാണെങ്കിലോ എനിക്ക് ഈ ഒരു സീസൺ ഗ്രാൻഡ് മാസ്റ്ററാണ്, ചെറിയൊരു ആഗ്രഹമുണ്ട്, വളരെ ചെറിയൊരു ആഗ്രഹമാണ്. കുറേ വട്ടമായിട്ട് ഞാൻ നടത്തണം വിചാരിച്ച സമയത്തുണ്ടല്ലോ പലപ്പോഴും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വട്ടം എന്തായാലും ഗസ് മാസ്റ്റർ അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ ആവുന്നുള്ള ഒരു ഉറപ്പാണ്. അടുത്ത ദിവസം എന്തായാലും ഗ്രാൻഡ് മാസ്റ്റർ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ കേസ് എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഗെയിമിനകത്തുണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ടവറിനകത്ത് രണ്ടുപേർ നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ കേസ് നമ്മളിപ്പോൾ ഒരു സെൻറ്റർ പൊസിഷനായിട്ടാണ് നിൽക്കുന്നത്, സൈഡ് പൊസിഷനകത്താണ് നിൽക്കുന്നത്. ഈ ഒരു സർക്കിളിനകത്ത് സേഫ് സോണിനകത്ത് കുറച്ച് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിടിച്ച് വെക്കാം. പക്ഷേ കേസ് ഹൈറ്റ് അഡ്വാൻറ്റേജ് നമുക്ക് തീരെ ഇല്ല, അതുകൊണ്ട് മേളിൽ നിന്നും ആൾക്കാർ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതായത് നമ്മൾ മേളിൽ നിന്ന് ഒരുത്തരെ ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, രണ്ടുപേരെ ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവന്മാർ ഇവിടെ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്.
അത് ഞാൻ പ്രെഡിക്റ്റബിൾ ആണ്. കാര്യം അവന്മാർക്ക് വേറെ ഓപ്പണിൽ കൂടെ പോകാൻ അവന്മാർ മണ്ടന്മാരല്ല. അതുകൊണ്ട് ഗൈസ് ഇങ്ങനെ ഒരു കവർ വരാൻ അവന് ചാൻസ് വളരെ കൂടുതൽ. ഓക്കെ, എന്തായാലും ഇവിടുന്ന് അത്യാവശ്യം ഉണ്ടല്ലോ, ഡ്രാഗണോ കണ്ടിട്ടുണ്ടായിരുന്നു, അത് എടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഗൈസ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇതിങ്ങനെ ബോയ അടിച്ചില്ലെങ്കിൽ ഊമ്പാവ ആമ്പലാമ്പലാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ നൈസ് എന്താണ് ആ ഒരു ഡ്രാഗണോ എടുത്ത് ചാൻസ് എടുത്ത് എടുത്തതാണ്. താല്പര്യം ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഗൈസ് നമ്മുടെ എം ബി ഫൈവ്, സത്യം പറഞ്ഞ എം ബി ഫൈവ് എനിക്ക് യൂസ് ചെയ്യാൻ പോലും അറിയത്തില്ല. ഇപ്പോഴത്തെ അപ്ഡേറ്റിന് ശേഷം പണ്ടൊക്കെ പൊളിയായിരുന്നു, ഇപ്പോൾ ഈ ഒരു എം ബി ഫൈവ് ടു അങ്ങാണ്ടായി, ഒന്ന് വണ്ണോ ടു അങ്ങാണ്ടായിരിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഉപയോഗിക്കാൻ എനിക്ക് അറിയത്തില്ല. ഓക്കെ, എൻ്റെ ഗെയിം പ്ലേ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്കത് യൂസ് ചെയ്യത്തില്ല. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും മേളിലുള്ളവൻ ഒളിച്ചു നിൽക്കുമായിരുന്നു, ഒന്നും നോക്കില്ല, കിടിലം പോലെ അടിച്ച് അവനെ നോക്കാൻ നോക്കി, പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല. സോണിന് പുറത്തൊക്കെ നമ്മൾ പോയി കിടിലം പോലെ തന്നെ, അതായത് ഇൻഹേലർ അടിച്ചിട്ട് ഓടിച്ചാടി കയറി, അവനാണ് ആ ഒരു വണ്ടിയുടെ പുറകിലൊക്കെ നിൽക്കുന്നു. ഗ്ലൂ ഔട്ടും നമ്മുടെ ഗ്ലൂ ഔട്ടും നമ്മളും ഗ്ലൂ ഔട്ടും ഏതാ കളി. ഓക്കെ, ഓടുന്ന സമയത്ത് മൊത്തം ആരും ഇൻഹേലർ അടിച്ചിട്ടാണ് ഓടുന്നത്. ലൈഫ് കൂടുതൽ കൂടുതൽ നോക്കുമ്പോഴത്തേക്കും മേളിൽ കൂടെ ചാടി കയറി അവൻ ഒറ്റാടി, ഏതാ ഏതാ കേസ്. ഓക്കെ, ഗോഡ് ലെവലായിട്ട് അവൻ നൈസ്, അവനെ അടിച്ച് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ടീംമേറ്റ് ഇപ്പോൾ വരുന്നു കാണാം. സത്യം ഞാൻ ഒട്ടും എക്സ്പെക്ട് അവൻ വരും എന്ന് ഞാൻ വിചാരിച്ചാലും. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞ് താഴെയുള്ള ആൾക്കാരോട് ഉണ്ടാവും ചോദിച്ച് നോക്കുമ്പോഴത്തേക്കും ഇവനാണ് കാർണേരിറ്റും പിടിച്ച് കയറി, രണ്ട് കാർണേരിറ്റ് അവൻ്റെ അടുത്ത്. ഓക്കെ, ഞാനവിടെ എന്ത് ചെയ്യാനാണ് കേസ്. ഓക്കെ, ചോ പൊട്ടനെ പോലെ ചത്ത് വീട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കേസ് നല്ലൊരു മാച്ചായിരുന്നു, കിടിലം പോലെ കുറെ സിറ്റുവേഷൻസ് കാലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഗൈസ് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ മോഹത്തിലേക്ക് അല്ലെങ്കിൽ മാസ്റ്റർ മോഹത്തിലേക്കുള്ള ഒരു കിടിലം മോഹത്തിന് പ്ലസ് ഈ ഒരു മാച്ച് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സന്തോഷം, വളരെ സന്തോഷം. എന്തായാലും ഗൈസ് നമ്മളിങ്ങനെ മാസ്റ്റർ അടിക്കുന്ന അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുന്ന കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ കിടിലം വീഡിയോ കാണാം. അതൊരു ബൈ. ഓക്കേ.